രജിസ്റ്റർ വിവാഹത്തെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുന്ന ഹരിപ്രസാദും നന്ദിനി, മനീഷിനെ കാത്തിരിക്കുന്ന സുമിത്ര, അവിടെ എത്തുന്ന അനില ഈ കാത്തിരിപ്പിന് അവസാനം കാണണമെങ്കിൽ മനീഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറയുന്നു. അവിടെ എത്തുന്ന അച്യുതൻ മനീഷും കടയിലെ സെയിൽസ് ഗേളും തമ്മിലുള്ള അവിഹിത ബന്ധത്തെപ്പറ്റി സംസാരിക്കുന്നു. നന്ദനയോട് നാളെ തന്നെ ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്ന ഹരിപ്രസാദ്, നന്ദന അമ്മയോട് ഹരിപ്രസാദ് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. ഇനി തുടർന്ന് കാണുക. ചേട്ടൻ എന്തായാലും കടയിൽ വരാതിരിക്കില്ലല്ലോ, ഇങ്ങോട്ട് വരാൻ മടി കാണും. ചിലപ്പോ നമ്മള് കേടത്ര ശരിയാണോന്നില്ല. അച്ചുവേട്ടൻ കള്ളം പറഞ്ഞെന്നാണോ? ആ മനുഷ്യൻ എന്തായാലും അതിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അച്യുതമ്മാവനും പറഞ്ഞു കേട്ട അറിവ് മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ നാട്ടുകാരാ, ഒരു തീപ്പൊരി വീണെന്ന് കേട്ടാ മതി, അവരത് വലിച്ചു നീട്ടി കാട്ടുതീയാക്കും. എന്നാ പിന്നെ മനുഷ്യൻ എന്താ വീട്ടിൽ വരാതെ മാറി നിൽക്കുന്നെ? അവന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് വരാലോ. കുറെയൊക്കെ സത്യം കാണും, അത് എത്രത്തോളം ഉണ്ടെന്ന് ആർക്കറിയാം. അച്യുതേട്ടനെ പിന്നെ കണ്ടില്ല, ഒരു സഹായത്തിന് കയറി വരുന്ന മനുഷ്യനായിരുന്നു. നാണക്കേട് കാരണം അങ്ങേരി ഇനി ഇങ്ങോട്ട് വരാതിരിക്കോ. അയ്യോ, സുമിത്രേ, 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 സുമിത്രേ! ഞങ്ങള് അച്ചുവേട്ടന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. മനീഷ് വന്നോ സുമിത്ര? ഇല്ല. അച്യുതമാനോ അല്ല വിവരം കിട്ടിയോ? ഇല്ലെന്നേ. അമ്മയോട് ഞാൻ പറയായിരുന്നു കടയിൽ ഒന്ന് പോയി നോക്കാൻ. എന്തിനാ? അവൻ കട തുറന്നിട്ടില്ല, ഞാൻ അതുവഴി പോയി നോക്കിയിട്ടല്ലേ വന്നത്. മിക്കവാറും മറ്റേ പെണ്ണിനെ കെട്ടിക്കാണും. ആ കെട്ടാതെ പറ്റില്ലല്ലോ, അങ്ങനത്തെ ചുറ്റുപാടിലല്ലേ ചെന്നാകപ്പെട്ടത്. അവളുടെ വീടെവിടാന്ന് അച്ചുവേട്ടൻ അറിയോ? കനാലിനപ്പുറത്ത് എവിടെയോ ആണ്, കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ ഡാവിലൊന്ന് അന്വേഷിച്ചു, മനീഷും അവളും കൂടെ എങ്ങോട്ടും മുങ്ങിയിരിക്കുകയാണെന്നാ അറിഞ്ഞത്. ആ എവിടെയാന്ന് വെച്ചാ പോയിട്ട് വരട്ടെ. നീ വരാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇതുപോലെ ഒരുമ്പെട്ട് പോയവരൊക്കെ ബാഗും തൂക്കി തിരിച്ചു വന്നിട്ടുണ്ട്. ചെറുക്കൻ എന്തായാലും പിടിക്കപ്പെട്ടു പോയി. ആ ഗ്രഹപ്പഴ അല്ല എന്ത് പറയാന്? മക്കളെ കൊണ്ട് അനുഭവിക്കണമെങ്കിൽ യോഗം വേണമെന്ന് എല്ലാവരും പറയും, എന്നാലും ഇത് വല്ലാത്തൊരു യോഗമായിപ്പോയി. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായെന്ന് പറയാം. തന്റെ കാര്യം എന്തായി? ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ഹരിയേട്ടൻ പറഞ്ഞാൽ മതി. അനിയത്തിയെ കാണാൻ ഹോസ്റ്റലിലേക്ക് എന്ന് പറഞ്ഞ് ഉദയനൂരിൽ ഇറങ്ങണം. വിശ്വസിക്കുമല്ലോ അല്ലേ? അമ്മായിയെ വിശ്വസിപ്പിക്കാം. എവിടെ എത്തേണ്ടത്? മെയിൻ റോഡിന്റെ സൈഡിലുള്ള ചെറിയൊരു കടയുണ്ട്, അറിയാവോ? അറിയാം. ആ അതിനടുത്ത് ഞാനുണ്ടാവും. 9 മണിക്ക് മുമ്പായിട്ട് എത്തണം. വരാം. നാളെ രാവിലെയാണെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കണ്ടല്ലോ. തൻ്റെ മുഖത്തോ പെരുമാറ്റത്തിലോ ഒന്നും പ്രത്യേകിച്ച് ഒരു വ്യത്യാസം വരാതെ നോക്കണം. അറിയാം ഹരിയേട്ട. അപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള ആ കടയുടെ മുമ്പിൽ ഞാൻ വയ്ക്കുകയാണേ. ശരി. Thank you.
മുത്തശ്ശിന്ന് പതിവില് നേരത്തെ ഉണർന്നു. അതോ രാത്രി ശരിക്കും ഉറങ്ങിയില്ലേ? മുത്തശ്ശി എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അങ്ങനെ വിശ്വസിക്കാനേ എനിക്കിഷ്ടം. മുത്തശ്ശി, മരുന്നുകളെല്ലാം ഇനം തിരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. അമ്മായിയെ പറഞ്ഞേൽപ്പിക്കാം. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നതാ പ്രശ്നം. പ്രതിഭേ, പ്രതിഭേ, രഘുവേട്ടൻ റെഡിയായി കഴിഞ്ഞോ? നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എമർജൻസി ടൂറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി നാളെ ഉണ്ടാവുള്ളൂന്ന്. നാളെയോ? പല ക്ലയൻസ് വരുന്ന മീറ്റിംഗ് ആണ്, എല്ലാ ബിസിനസ്സും ഡള്ളായി നിൽക്കുന്ന സമയമാണ്. പറഞ്ഞ ടൈമിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ മറ്റാരെങ്കിലും നേരം മേൽക്കൈ അടിക്കും. ഓ, ചെന്നൈയിലെത്തിയിട്ട് അവിടുന്ന് വേറെ എവിടേക്കെങ്കിലും യാത്രയുണ്ടോ? ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഞാൻ എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സേ എടുത്തിട്ടുള്ളൂ. പോകാൻ മനസ്സുണ്ടായിട്ടല്ല, ബിസിനസിന്റെ കാര്യമല്ലേ, പോകാതെ നിർത്തില്ല. എന്നാ രഘുവേട്ടൻ ഇരിക്കുക, ഞാൻ കാപ്പി എടുക്കാം. ഷോ, വേണ്ട വേണ്ട, കാപ്പി കുടിക്കാൻ നിന്നല്ലേ ലേറ്റ് ആവും. ദോശ എടുക്കാനേ ഒരു മിനിറ്റ്. സാരമില്ല, ഞാൻ ഇറങ്ങുക. രാവിലെ ആദ്യത്തെ ലക്ഷണ അനുകൂല മുത്തശ്ശി. അമ്മാവനിവിടെ ഉണ്ടായ പതിവില്ലാതെ ഞാൻ ഇവിടുന്ന് രാവിലെ പുറത്തിറങ്ങുന്ന കണ്ട തടയുന്ന ഉറപ്പാ. പിന്നെ ചോദ്യം ചെയ്യലാവും. ഇപ്പോ സമാധാനായി. മുത്തശ്ശി.
ഉറങ്ങാൻ സമയമായി. അരിയേട്ടൻ മിക്കവാറും എത്തിക്കാണും. മുത്തശ്ശിക്ക് അറിയാലോ എല്ലാം. ഇങ്ങനൊരവസ്ഥയിൽ മുത്തശ്ശിയെ തനിച്ചവിടെ ഇട്ടിട്ട് പോകുന്നെന്ന് വിചാരിക്കല്ലേ. ഇതേ ഉള്ളു രക്ഷപ്പെടാനൊരു വഴി. എന്നെങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് ഞാനും ഹരിയേട്ടനും തിരിച്ചു വരും. കുറച്ചു നാളത്തേക്ക് ഇവിടെ എന്തൊക്കെ സംഭവിക്കാന്നറിയില്ല. വലിയ പ്രശ്നം തന്നെ ഉണ്ടാകും. എല്ലാം കെട്ടടങ്ങിക്കഴിഞ്ഞു ഒരിക്കൽ ഞാൻ വരും. എന്നിട്ട് മുത്തശ്ശിയെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകും. വേണ്ട. അല്ല, ഇതെങ്ങോട്ടാ പോകുന്നേ? ഓ, അനിയത്തി കാണാൻ പോകുന്നു പറഞ്ഞല്ലോ, ഞാനത് മറന്നുപോയി. അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോന്ന് ഞാൻ ഒന്ന് വിളിച്ചു വെച്ചോട്ടെ അമ്മായി. അതിനെന്താ വിളിച്ചു നോക്കിക്കോ, ദേ ഫോൺ ഇരിക്കണോ. എവിടെയായി? ദാ പറഞ്ഞ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു, ജസ്റ്റ് വന്നേ ഉള്ളൂ. താനെന്താ വരാൻ വൈകുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, ഞാൻ പുറപ്പെടാം. എന്നാ ശരി. അവള് ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. ആ കുട്ടിയുടെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. എന്തായിരുന്നു? അമ്പിളി. കഴിഞ്ഞ തവണ നേരത്തെ പറഞ്ഞെങ്കിലും അമ്പിളിയെ കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് പൂജയിൽ പങ്കെടുക്കാൻ തൃശ്ശൂർ പോകേണ്ടി വന്നില്ലേ? ആ അതെ അതെ, ചില കൂടിക്കാഴ്ചകൾ അങ്ങനെയാ, നമ്മൾ വിചാരിക്കുമ്പോ നടക്കില്ല, ഓർക്കാപ്പുറത്ത് നടക്കുകയും ചെയ്യും. ഇത്തവണ തടസ്സമൊന്നുമില്ലാതെ തമ്മി കാണാലോ.
പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ പുറത്തു വെച്ച് കാണാതെ അമ്പിളിയും ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ? ഇവിടെ എന്തെങ്കിലും മുറിമുറുപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്കറിയാം. അതൊക്കെ നമുക്ക് പറഞ്ഞു ശരിയാക്കാന്നേ. ഞാനല്ലേ ഇവിടെ ഉള്ളത്. ഇനിയൊരിക്കലാവട്ടെ. മതി, ഇന്നെന്താണെങ്കിലും കാണാതിരിക്കില്ലല്ലോ ആളിനെ. അനിയത്തിയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്. പോയിട്ട് എപ്പോ വരും നന്ദനെ? രാത്രിയാവോ? ഇല്ല, വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചെത്താം. കഴിയുന്നത് നേരത്തെ ഇങ്ങ് തിരിച്ചു വരാൻ നോക്കണേ. ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. മുത്തശ്ശിയുടെ മരുന്നിന്റെ സമയവും ഡോസും എല്ലാം പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. രാവിലത്തെ മരുന്ന് ഞാൻ കൊടുത്തു. ഉച്ചയ്ക്ക് ആ ഇളം പച്ച പാക്കറ്റിലെ ഗുളികയാ. വൈകിട്ട് വലിയ ഗുളികയുടെ പകുതി കൊടുത്താൽ മതി. സിറപ്പ് കഴിക്കാൻ മുത്തശ്ശിക്ക് കുറച്ച് മടിയാ. അതിന് വല്ലാത്തൊരു ടേസ്റ്റാ. ആഹാരത്തിന്റെ ചിട്ടകളെല്ലാം ഭാസ്കര മാവന അറിയാം. ഭാസ്കരേട്ടൻ വരാനൊരു നേരം ആവും. പിന്നെ മുത്തശ്ശി ഉച്ചയ്ക്കുറങ്ങിയാ രാത്രി തീരെ ഉറക്കണ്ടാവില്ല. പകല് കഴിയുന്നതും ഉറങ്ങാതിരിക്കാൻ നോക്കിക്കോണേ. രാത്രിയിലത്തെ കാര്യമൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പരിപാടിയൊന്നും ഇല്ലേ? അതല്ല, ഒരുപക്ഷെ വരാൻ ശകലം വൈകിയാലോ? എന്നാ പിന്നെ നന്ദനെ പോവാൻ നോക്ക്. നേരത്തെ ചെന്നാ അത്രയും നേരത്തെ തിരിച്ചു വരാലോ. അനിയത്തി ഇനി ഒന്നുകൂടി വിളിക്കണോ? വേണ്ട, ഞാൻ എന്നാ പോട്ടെ. അമ്മായി പോയിട്ട് വരട്ടെ എന്ന് പറയും നന്ദനെ. പോയിട്ട് വരാം. ചെല്ല് ചെല്ല്. അമ്പിളിക്ക് കൊടുക്കാൻ എന്റെ കുറച്ച് പഴയ തുണികളാ. അവക്ക് ഹോസ്റ്റലിലും വീട്ടിലും ഉപയോഗിക്കാലോ. അത് നന്നായി. അതൊക്കെ പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാ നന്ദനെ സത്യം പറയൂ. എന്താ പറയില്ലേ? എന്താ? മുൻകൂട്ടി ആലോചിച്ച് ഡ്രസ്സും എടുത്തോണ്ട് അമ്പിളിയെ കാണാനാന്നും പറഞ്ഞ് നന്ദൻ ഇവിടുന്ന് പോകുന്നു. കല്യാണത്തിന് ആ കുട്ടിയെ സുന്ദരത്തെ ക്ഷണിക്കണ്ടേ? അതൊരു മര്യാദയല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതമ്മായി ഇവിടെ എല്ലാവരും അല്ല, പ്രതാപേട്ടനോടൊക്കൊന്ന് വിചാരിച്ചിട്ടല്ലേ. കല്യാണം കഴിയട്ടെ, നമുക്ക് അവരെ വിളിച്ച് നല്ലൊരു ഊണ് കൊടുക്കണം. അതിന്റെ ചുമതല ഞാനേറ്റു. പോകാൻ ധൃതിയായല്ലേ? അമ്പിളി അവിടെ കാത്തു നിൽക്കും. ശരി ശരി, നേരത്തെ ഇങ്ങ് എത്തണേ. പോയിട്ടു വാ. നന്ദൻ ഇവിടെ എത്താൻ എത്ര സമയം എടുക്കും? 15 മിനിറ്റ് മതിയാവും. ഉദയനൊരു ഇറങ്ങിയിട്ടേ ഉള്ളൂ. നീ ടെൻഷൻ അടിക്കാതെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാറുമായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങിയാലോ? നന്ദനെ വരുമ്പോ കയറിക്കോട്ടെ. അത് വേണ്ട,
മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ കാര്യങ്ങൾ. ശരിയാണ്, അവസാന നിമിഷത്തിൽ പ്ലാൻ മാറ്റുന്നത് ചിലപ്പോൾ അപകടമാവും. നമ്മൾ ചെല്ലുന്ന വഴിയിലല്ല നന്ദൻ ഇങ്ങോട്ട് വരുന്നതെങ്കിലോ? വെയിറ്റ് ചെയ്യാം. നന്ദനെ പുറപ്പെട്ടിട്ടുണ്ട്, കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി ജീവിക്കാം. നീ ഡീറ്റെയിൽ ആയിട്ട് പറ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ശരി, നീ ഫോൺ വെച്ചോ. ആ ശരി. അമ്മ ഇത് വല്ലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടോ? കൊച്ചുമോള് പോയിരിക്ക ഇഷ്ട പുരുഷന്റെ കൂടെ. ഇവിടെ അവളുടെ കല്യാണത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസേ ഉള്ളൂ. ചതിയല്ലേ അവള് കാണിച്ചത്?